തിരിച്ചെത്തുന്നു. കിഫ്ബി മസാല ബോണ്ട് വിവാദത്തിൽ സർക്കാരിനെതിരെ 6 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാനഡയിലെ കമ്പനി മാത്രം എങ്ങനെ ബോണ്ട് വാങ്ങി, ബോണ്ടിനെക്കുറിച്ച് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. കരാർ ജീവനക്കാരായ കിഫ്ബി സിഇഒയിൽ നിന്നല്ല മറുപടി പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മസാല ബോണ്ടിന്റെ കാലാവധിയുടെ കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം. 5 വർഷത്തേക്കാണ് കാലാവധിയെങ്കിൽ അത് സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള ബാധ്യത നേരത്തെ കരുതിയതിലും കൂടുതലായി വന്നു ഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ബോണ്ട് ലിസ്റ്റ് ചെയ്യും മുൻപ് കനേഡിയൻ കമ്പനി എങ്ങനെ അറിഞ്ഞു? പിടികിട്ട പുള്ളികളായ ലാവ്ലിൻ കമ്പനി ഉദ്യോഗസ്ഥരുമായുള്ള ഇടപാട് നിയമപരമാണോ? ആർക്കൊക്കെ കമ്മീഷൻ കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല. ഇത്രയും വലിയ ബ്ലേഡ് പലിശയ്ക്ക് ഈ പണം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇടതുമുന്നണി ചർച്ച ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പത്രക്കാരിൽ നിന്ന് മറച്ചു വെക്കുന്നു? ഇതെന്താ, പിണറായി വിജയന്റെ വീട്ടുകാര്യമാണോ? മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമാണ് മറുപടി പറയേണ്ടത്. തോമസ് ഐസക് ഉത്തരം പറയാതെ അപഹസിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് മറുപടി പറയേണ്ടത് ഒരു കരാർ ജോലിക്കാരനല്ല, മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും ആഭ്യന്തര ധനകാര്യമന്ത്രിയുമാണ്. മനോരമ ന്യൂസ് കണ്ണൂർ.